ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു റിവ്യൂ റേഞ്ചർ. സോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന സിനിമ ജാനേ ജാൻ എന്ന് പറഞ്ഞ് നെറ്റ്ഫ്ലിക്സിൽ ഒരു രണ്ട് ദിവസം മുമ്പ്, അതായത് സെപ്റ്റംബർ 21 റിലീസ് ചെയ്ത, കരീന കപൂർ മെയിൻ ലീഡ് റോൾ ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ക്രൈം ആ ഒരു ജോണറിലൊക്കെ വരുന്ന ഒരു സിനിമയെ കൊണ്ടാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ സുജോയ് ഘോഷാണ് ഈ സിനിമയുടെ സംവിധായകൻ. ഈ സിനിമ ചെയ്തിരിക്കുന്നത് ഏകദേശം ഒരു 30 കോടി രൂപയുടെ ബഡ്ജറ്റിലാണ്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഈ സിനിമ ഡയറക്റ്റ് ആയിട്ട് ഒ ടി ടി പ്ലാറ്റ്ഫോമിലേക്കാണ് റിലീസ് ചെയ്ത്. ഞാൻ ഈ സിനിമേനെ കൊണ്ട് പറയുകയാണെങ്കിൽ, സത്യം പറഞ്ഞാൽ കരീന കപൂർ ഇങ്ങനെ ഫുള്ളായിട്ട് ഒരു ലീഡ് റോൾ, മെയിൻ ഒരു പ്രൊട്ടഗോണിസ്റ്റ് ആയിട്ടുള്ള ഒരു സിനിമ അടുത്ത കാലത്തൊന്നും എൻ്റെ ഓർമ്മയിൽ ഞാൻ കണ്ടതായിട്ട് ഓർക്കുന്നില്ല. ഇതിനു മുമ്പ് കരീന കപൂറിൻ്റെ ഒരു സിനിമ കണ്ടത് ലാൽ ചഡ്ഡ സിംഗ് ആണ്. പക്ഷേ ഇതിലെന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലാണ് ഈ സിനിമ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഡാർക്കാണ് സിനിമ, ഗോറായിട്ടുള്ള എലമെൻറ്സ് ഈ സിനിമയിലുണ്ട്. അപ്പോൾ അങ്ങനെ ഡാർക്കായിട്ടുള്ള മൂവീസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ഈ ഒരു വീക്കെൻഡിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കാം. ഏകദേശം 2 മണിക്കൂർ മാത്രമേ ഈ സിനിമയുടെ റണ്ണിങ് ടൈം പറഞ്ഞിട്ടുള്ളൂ. സിനിമയുടെ സിനോപ്സിസ് നിങ്ങൾ വായിച്ച് നോക്കിയാൽ അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതൊരു ഡാർക്കായിട്ടുള്ള ഒരു മർഡർ അങ്ങനെയുള്ള ഒരു കൈൻഡ് ഓഫ് സ്റ്റോറിയാണ്. അപ്പോൾ അത്തരം സിനിമകൾ, ഒരു കാറ്റ് ആൻഡ് മൗസ്, പോലീസ് ഗെയിം, ക്രൈം ഹൈഡ് ചെയ്യുക, അങ്ങനത്തെ ഒക്കെ സിനിമകൾ ഇഷ്ടമുള്ള ആൾക്കാർ തീർച്ചയായിട്ടും ഈ സിനിമ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണാം എന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നീടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സിനിമ എടുത്തു വെച്ചിരിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ നല്ല വെൽ ഡിഫൈൻഡ് ആയിട്ട് ആദ്യം തൊട്ട് അവസാനം വരെ ആ സിനിമയ്ക്ക് വേണ്ട രീതിയിലുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ കറക്റ്റ് അതാ ഒരു മൂഡൊക്കെ പിടിച്ച് നിൽക്കുന്ന സിനിമാറ്റോഗ്രാഫിയും മ്യൂസിക്കും എല്ലാ എലമെൻസും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെ സിനിമ വളരെ ഓർഗാനിക്കലി തന്നെ ഫ്ലോ ചെയ്തിട്ടാണ് മൂവ്മെൻ്റ് ഉണ്ടായിട്ടിരിക്കുന്നത്. അതായത് സിനിമ നല്ല ഫ്ലോയിങ് ആണ്, അല്ലാതെ എന്തെങ്കിലും വെട്ടിമുറിച്ച് എന്തിനോ വേണ്ടി ഉണ്ടാക്കിയതുപോലെയല്ല, കറക്റ്റായ രീതിയിൽ തന്നെ ആസ്വാദനം നല്ല രീതിയിൽ തന്നെ നമുക്ക് കണ്ടു തീർക്കാൻ പറ്റുന്ന രീതിയിലാണ് സിനിമ ചെയ്തിരിക്കുന്നത്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ, എനിക്ക് പേഴ്സണലി ഈ സിനിമ ഇഷ്ടപ്പെട്ടു. എനിക്കൊരു നല്ലൊരു വാച്ചായിട്ടാണ് തോന്നിയത്. ഒരു 2 മണിക്കൂർ 2.5 മണിക്കൂർ സിനിമയുള്ളൂ, വളരെ പെട്ടെന്ന് തന്നെ പോയി. പിന്നെ അഭിനേതാക്കളുടെ കാര്യം പറയുകയാണെങ്കിൽ കരീന കപൂർ, പിന്നെ ഇതിൽ ഒരു ക്യാരക്ടർ ചെയ്തിരിക്കുന്ന ടീച്ചറായിട്ടുള്ള വ്യക്തി, അവരൊക്കെ നല്ല കിട്ടില്ലനായിട്ടുള്ള പെർഫോമൻസ് ആണ് ചെയ്തിരിക്കുന്നത്. കരീന കപൂറിൻ്റെ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് കരിയർ ബെസ്റ്റ് മൂവീസ് എന്ന് തന്നെ പറയേണ്ടി വരും. ഒരു ടോപ്പ് 3 ഇങ്ങനെ ഒരു ജോണറിൽ ഞാൻ പുള്ളിക്കരിയുടെ വേറെ സിനിമ കണ്ടിട്ടില്ല. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ബെസ്റ്റ് ആയിട്ടുള്ള സിനിമാറ്റോഗ്രാഫി, നല്ല ഡയറക്ഷൻ, പിന്നെ ആക്ടിങ് ആയിക്കോട്ടെ, എല്ലാവരും നന്നായിട്ട് തന്നെ പ്രകടനം ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ സിനിമ കാണുമ്പോൾ നമുക്ക് ദൃശ്യം സിനിമയായിട്ട് എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ, അല്ലെങ്കിൽ അതേപോലെയുള്ളൊക്കെ ഒരു സിമിലാരിറ്റീസ് നമുക്ക് തോന്നിയാൽ നമ്മളെ കുറ്റം പറയാൻ പറ്റില്ല. ചില സ്ഥലത്തൊക്കെ ചിലപ്പോൾ അതിൻ്റെ ഇൻസ്പിറേഷൻ എടുത്തിരിക്കാം. പക്ഷേ ക്ലൈമാക്സിൽ ഞാൻ വിചാരിച്ചു ദൃശ്യ മോഡലാണോ അല്ലെങ്കിൽ അതേപോലെ തന്നെയാണോ എന്നൊക്കെ നോക്കുമ്പോൾ അതേപോലെ അല്ല. ക്ലൈമാക്സിൽ അവർ ഒരു കംപ്ലീറ്റ് ആയിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ട്വിസ്റ്റ് അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് ദൃശ്യത്തിൽ നിന്ന് ചെറിയ എലമെൻസ് ഒക്കെ ചിലപ്പോൾ ഇൻസ്പിറേഷൻ എടുത്തിരിക്കാം. ആസ് എ പ്രേക്ഷകൻ നമുക്കും അത് തോന്നിയിട്ടുണ്ട്. പക്ഷേ അവസാനം വരുമ്പോൾ അതൊന്നും ഇല്ല, അവർ പുതിയതായിട്ടുള്ള കാര്യങ്ങൾ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾ ഈ ഒരു സിനിമ നെറ്റ്ഫ്ലിക്സിൽ ഇരുന്ന് കണ്ടു നോക്കുക. അടിപൊളിയാണ്, നല്ല രീതിയിൽ തന്നെ എടുത്തു വെച്ചിരിക്കുന്ന സിനിമയാണ്. വെർത്ത് വാച്ചാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഈ സിനിമയെ കൊണ്ടുള്ള ഒറ്റ വാക്കിലുള്ള അഭിപ്രായം. ഞാൻ പഠിച്ച് വന്ന് സ്ക്രിപ്റ്റ് എഴുതി അങ്ങനെയൊന്നും പറയുന്നതല്ല, ഇത് കണ്ട പാടെ ഒരു 5 മിനിറ്റിലൂടെ സെറ്റ് ചെയ്ത് അപ്പം തന്നെ പറയുന്നതാണ്. എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ അതേപോലെ പറയുന്നതാണ്. അപ്പോൾ ഇതാണ് എനിക്ക് ഈ സിനിമയെ കൊണ്ടുള്ള അഭിപ്രായം. നിങ്ങളപ്പോൾ ഈ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പോയിട്ട് കണ്ടു നോക്കുക. ഈ സിനിമയ്ക്ക് അങ്ങനെ നെഗറ്റീവ്സ് ആയിട്ടൊന്നും എൻ്റെ മനസ്സിൽ അങ്ങനെ എടുത്ത് നിൽക്കുന്ന കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. കരീന കപൂറിനൊക്കെ ഇനി ഒരുപാട് കരിയർ വൈസ് അച്ചീവ് ചെയ്യാനുണ്ട്. അച്ചീവ് ചെയ്യാനെന്നുള്ളതല്ല, ഇതുപോലെയുള്ള ഒരുപാട് നല്ല മൂവീസ് തരാൻ പറ്റും എന്നുള്ള കാര്യം ഈ സിനിമയോട് കൂടിയിട്ട് കാണിച്ചു തന്നിരിക്കുകയാണ്. സോ എൻ്റെ അഭിപ്രായം ഇതാണ്. സോ നമുക്ക് അടുത്ത സിനിമയായിട്ട് അടുത്ത പ്രാവശ്യം അടുത്ത റിവ്യൂവിൽ വരാം. സോ അൺടിൽ നെക്സ്റ്റ് ടൈം, ഇറ്റ്സ് റിവ്യൂ റേഞ്ചർ. ബൈ.